നാശകരമായ പലതും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഈ വർഷത്തെ പോലെ തന്നെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അവസാനത്തെ തീയതിയിൽ കോഴിക്കോട് ചേലത്തൂരിൽ ഒരു കല്യാണം നടന്നു. വാർത്തയായിരുന്നു. അതിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയമായി. ഫിറോസ്, നിഷാൽ, ഫാത്തിമ എന്ന ദമ്പതിമാരുടെ പ്രൗഢഗംഭീരമായ കല്യാണം, ഒരു വലിയ സ്റ്റീൽ കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള അവരുടെ കല്യാണം ഗംഭീരമായി നടന്നു. ചടങ്ങുകളും സൽക്കാരങ്ങളും ഭക്ഷണവും എല്ലാം കഴിഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, ചെറുപ്പക്കാരുടേതായ വികൃതികളൊന്നുമില്ലാതെ എല്ലാം അവസാനിച്ചെന്ന് കരുതി രാത്രിയിൽ മണിയറയിൽ അവരുടെ ആദ്യ രാത്രിയുടെ സുഖലോലുപമായ നിമിഷങ്ങളിൽ അവർ പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാരായ നാലഞ്ചു പേർക്ക് ഇതൊന്ന് ഹരമാക്കണം, ഇതൊരു പ്രത്യേക വൈബാക്കണം, ഇതൊരു അടിപൊളിയാക്കണം എന്ന അതിനൊരു പരിഹാരം അവർ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആ മണിയറയുടെ ഉള്ളിലേക്ക് എയർ ഹോളിലൂടെ ഒരു വാട്ടർ കണക്ഷൻ പൈപ്പ് അങ്ങിട്ട് കൊടുത്തു. എല്ലാവരും ഉറങ്ങിയ രാത്രിയിൽ, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, എല്ലാവരും ഉറങ്ങി കിടക്കുന്ന രാത്രിയിൽ ഈ വെള്ളം അങ്ങ് അടിക്കാൻ തുടങ്ങി. ബെഡ്റൂമിൽ നിറച്ച് വെള്ളമടിച്ച് ആ വെള്ളത്തിലൂടെ കറണ്ട് സപ്ലൈയിലേക്ക് രണ്ടു പേരും ഷോക്കേറ്റ് പിടഞ്ഞു വീണ് മരിച്ചു. മണിയറയിലെ ഒന്നാമത്തെ രാത്രി മണ്ണറയിലേക്ക് രണ്ട് കുടുംബത്തിലെ രണ്ട് മക്കളെ കൊണ്ടുപോയി കെട്ടിയിടേണ്ടി. ആ മൃതശരീരങ്ങൾ ഇന്നും ചേലത്തൂരിലുള്ള മഹല്ല് ഖബറിസ്ഥാനിൽ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും മരിച്ച മണ്ണറയിൽ രണ്ടുപേരും അടുത്തടുത്ത് ഖബറിന്റെ ചാരത്ത് കിടക്കുന്നുണ്ട്. യുവാക്കളെ, തമാശയാണ്, രസമാണ്, ത്രില്ലാണ്. പക്ഷേ ജീവിതം കൊണ്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ കളിക്കുന്നതെന്ന് ബോധത്തോടെ ഇനി വരാനിരിക്കുന്ന പുതുവർഷത്തിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ കാരണം തകരുന്നത് സ്വപ്നങ്ങളാണ്, ജീവിതങ്ങളാണ്, ജീവനുകളാണ്. ഇനി വിതാ പുതുവർഷത്തിന്റെ പുലരിയെ കെങ്കേമമാക്കാൻ ആഘോഷങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാളുകളിൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, വിനോദ കേന്ദ്രങ്ങളിൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുടുംബങ്ങളെ, ഫൗണ്ടൻ ഷോ നടക്കുന്നു, അനിമേഷൻ ഷോ, കാർണിവൽ, ലൈറ്റ് ഷോ, ലേസർ ഷോ, അങ്ങനെ വാർത്തകളിലൊക്കെ കാണാമല്ലോ. കരിമരുന്ന് പ്രയോഗം, വാദ്യമേളങ്ങൾ, കരയും കടലും ആകാശവും വർണ്ണം നിറക്കുന്ന ആറാടുന്ന വിനോദങ്ങൾ. സുഹൃത്തുക്കളെ, എന്തിനാണ് എൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞുപോയി, ഇതാ പുതിയ കൊല്ലം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നതിൻ്റെ ആനന്ദത്തിലേക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കണേ. ആദ്യമായി ലഹരി നുകരുന്ന ദിവസങ്ങളായി പലരുടെയും ജീവിതത്തിൽ ഈ ആഘോഷങ്ങൾ വന്നിട്ടുണ്ട്, സംശയമില്ല. ഇക്കഴിഞ്ഞ ക്രിസ്മസിന്റെ തൊട്ടടുത്ത നാലു ദിവസങ്ങളിൽ മാത്രമായി കേരളക്കരയിൽ 400+ കോടി രൂപയുടെ മദ്യത്തിന്റെ ഉപയോഗം വന്ന വാർത്തകളൊക്കെ ആഘോഷത്തിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കുക. രക്ഷിതാക്കളെ, എന്റെ മോന്, എന്റെ മോള് അന്ന് രാത്രി എന്റെ കൂടെയുണ്ടോ? ഓരോരുത്തരെ അവനവന്റെ മക്കളെ കെട്ടിയിട, മറ്റുള്ളവരെ ഒന്നും നമുക്ക് നിലയിരുത്താൻ കഴിയില്ല. എന്റെ ഭർത്താവ് അന്ന് രാത്രി എന്റെ വീട്ടിലുണ്ടോ? ഉറപ്പുവരുത്തേണ്ടത് ഭാര്യമാരാണ്, എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം അന്ന് രാത്രി ഇത്തരം ഒരു വൃത്തികേടിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക് പോയിട്ടില്ല. ഇതൊരു ആഘോഷിക്കേണ്ട ഒന്നല്ലെന്ന ബോധ്യപ്പെടുത്തലുകൾ നടക്കേണ്ടത് നമുക്കിടയിലാണ്. നമ്മളതിന് മുൻപിലുണ്ടാവും. നാട്ടിൽ പലതും നടക്കാം, പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിമേ, എനിക്കത് പറ്റുമോ എന്ന് ഇതൊരിക്കലും ഒരു പ്രസ്ഥാനത്തിലായതുകൊണ്ട് മാത്രം പറയേണ്ടതല്ല. ഒരു ധാർമ്മികമായ ഒരു ചെറിയ മൂല്യം എൻ്റെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നമ്മൾ സമ്മതിക്കും, ശരിയാണോ? ഇതാഘോഷിക്കാനുള്ള എന്ത് വഴിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? എൻ്റെ മരണത്തിലേക്ക്, എൻ്റെ പുതിയ തീയതികളിലേക്ക്, ഞാൻ എൻ്റെ പരലോകത്തിലേക്ക് നടന്നടക്കുന്ന ഈ ഒരു ദിവസത്തിന് ഞാൻ എങ്ങനെ ആഘോഷിക്കാൻ